പോകാം. ലിനിഷ ചേരും. ഈ വർഷം അവസാനത്തോടെ കോവിഡ് വാക്സിൻ യാഥാർത്ഥ്യമായേക്കാമെന്ന് ലോകാരോഗ്യ സംഘടന. ഇക്കാര്യത്തിൽ പ്രതീക്ഷയുണ്ടെന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അദാനം. 2021 അവസാനത്തോടെ 200 കോടി ജനങ്ങൾക്ക് വാക്സിൻ ലഭ്യമാകുമെന്നാണ് കരുതുന്നതെന്നും WHO. അമേരിക്കയിൽ നാളെ നടക്കാനിരിക്കുന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളുടെ ആദ്യ സംവാദത്തിൽ മൈക്ക് പെൻസ് പങ്കെടുക്കുന്നതിനെതിരെ വിമർശനം. പെൻസ് സംവാദത്തിൽ പങ്കെടുക്കുന്നത് സമ്പർക്ക പട്ടികയിലുള്ളവരുടെ പരിശോധനാ ഫലം നെഗറ്റീവായാലും 14 ദിവസം ക്വാറന്റീനിൽ കഴിയണമെന്ന നിർദ്ദേശം മറികടന്ന്. സാമ്പത്തിക ഉത്തേജക പാക്കേജ് ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തെരഞ്ഞെടുപ്പിന് ശേഷമേ ഇതേപ്പറ്റി ചിന്തിക്കുകയുള്ളൂ. തെരഞ്ഞെടുപ്പിൽ ജയിച്ച ശേഷം പുതിയ പാക്കേജ് അവതരിപ്പിക്കുമെന്നും ട്രംപ്. പാക്കേജ് ഇല്ലെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ അമേരിക്കൻ ഓഹരി വിപണിയിൽ തകർച്ച. കോവിഡ് മൂലമുള്ള പ്രതിസന്ധി അവസാനിച്ചിട്ടില്ലെന്ന് രാജ്യാന്തര നാണ്യനിധി. ജൂൺ മാസത്തേക്കാൾ സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്. സർക്കാരുകളുടെ ഇടപെടൽ തുടർന്നില്ല എങ്കിൽ പഴയ അവസ്ഥയിലേക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചുപോകാമെന്നും IMF. കോവിഡ് മുക്തനായ ശേഷം 11 കിലോയോളം ഭാരം കുറച്ചതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. ഇപ്പോഴത്തെ ഡയറ്റ് തുടരാനാണ് തീരുമാനമെന്നും ബോറിസ്. കോവിഡ് കാലത്ത് കുട്ടികളുണ്ടാകുന്നവർക്ക് പാരിതോഷികവുമായി സിംഗപ്പൂർ സർക്കാർ നടപടി. ജനന നിരക്ക് കുറയുന്ന സാഹചര്യത്തിൽ പാരിതോഷികം എത്രയെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. IPL ഒന്നാം സ്ഥാനത്ത് തിരിച്ചെത്തി മുംബൈ ഇന്ത്യൻസ്. രാജസ്ഥാൻ റോയൽസിനെ തകർത്തത് 57 റൺസിന്. 47 പന്തിൽ 79 റൺസ് എടുത്ത സൂര്യകുമാർ യാദവ് കളിയിലെ താരം. റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് രാജസ്ഥാൻ 18.1 ഓവറിൽ 136 റൺസിന് പുറത്ത്. രാജസ്ഥാൻ നിരയിൽ തിളങ്ങിയത് 40 പന്തിൽ 70 റൺസ് എടുത്ത ജോസ് ബട്ട്ലർ മാത്രം. സ്റ്റീവ് സ്മിത്ത് 6 റൺസ് എടുത്ത് മടങ്ങി. സഞ്ജു സാംസണും യശസ്വി ജയ്സ്വാളിനും റണ്ണൊന്നും എടുക്കാനായില്ല. 4 വിക്കറ്റുമായി ജസ്പ്രീത് ബുംറ. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ നേടിയത് 4 വിക്കറ്റ് നഷ്ടത്തിൽ 193 റൺസ്. രോഹിത് 35ഉം ഹാർദിക് പാണ്ഡ്യയെ 30 റൺസ് എടുത്തു. 2 വിക്കറ്റുമായി ശ്രേയസ് ഗോപാൽ. IPL ഏറ്റവും കൂടുതൽ മത്സരം കളിക്കുന്ന രണ്ടാമത്തെ താരമായി രോഹിത് ശർമ്മ. രാജസ്ഥാനെതിരെ രോഹിത് കളിച്ചത് IPL 194ാം മത്സരം. സുരേഷ് റെയ്നയെ മറികടന്നു. രോഹിത്തിന് മുന്നിലുള്ളത് ധോണി മാത്രം. നിലവിലെ ചാമ്പ്യൻ റാഫേൽ നദാൽ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് സെമിയിൽ. ക്വാർട്ടറിൽ യാനിക് ഡിന്നറെ തോൽപ്പിച്ചു. സ്പാനിഷ് താരത്തിനുള്ള ജയം നേരിട്ടുള്ള സെറ്റുകൾക്ക്. റൊളാങ് ഗാരോസിൽ നദാലിന്റെ 100ാം ജയം.